എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം പരിഹാസം. അത് ഏറ്റവരുണ്ട്, പരിഹസിച്ചവരുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പരിഹാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അത് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം പരിഹാസത്തെ, അല്ലെങ്കിൽ പരിഹാസം കൊണ്ട് നാം തളരുകയാണോ വേണ്ടത്, വളരുകയാണോ വേണ്ടത്, ഇങ്ങനെ രണ്ട് അവസരങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി പരിഹാസത്തെ മറികടക്കുകയും അതുപോലെ നാം മറ്റുള്ളവരെ പരിഹസിക്കുന്ന ഒരു രീതി അത് അവസാനിപ്പിക്കുകയും ചെയ്യണം. എന്തെങ്കിലും പരിഹസിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആരെയും പരിഹസിക്കാൻ പോകാറില്ല. അതായത് നിങ്ങൾ പരിഹസിക്കുമ്പോൾ ആ പരിഹാസത്തിന് പാത്രമാകുന്ന ആളിന് എന്തെങ്കിലുമൊക്കെ കഴിവുകളോ പ്രധാനപ്പെട്ട നേട്ടങ്ങളോ മേന്മകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പരിഹസിക്കാനായിട്ട് നിങ്ങൾ പോകാറുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അപകർഷബോധമോ അല്ലെങ്കിൽ നിങ്ങൾ ചെറുതാണെന്നുള്ള ഒരു തോന്നലോ വരുമ്പോഴാണ് നിങ്ങൾ മറ്റുള്ളവരെ ചെറുതാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നാലാൾ കൂടുന്നിടത്ത് ഒരാളെ പുച്ഛിച്ച് പറയുകയും താഴ്ത്തി പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു മനസുഖം നിങ്ങൾക്ക് കിട്ടുന്നു. അങ്ങനെയാണ് നിങ്ങൾ ഈ പരിഹാസത്തിന് വേണ്ടി പോകുന്നത്. അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, മാമ്പഴം ഉള്ള മാവിനെ ഏറ് കിട്ടാറുള്ളൂ എന്ന് പറയുന്നത്. വെറുതെ നിൽക്കുന്ന മാവിനെ ആരും എറിയാറില്ല. അതായത് എന്തെങ്കിലും നേട്ടമോ ആകർഷണമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള കഴിവുകളോ കാണുമ്പോൾ അസൂയയും അപകർഷബോധവും അല്ലെങ്കിൽ നിരാശയും ഒക്കെ മറികടക്കാൻ വേണ്ടി സാധാരണക്കാർ പ്രയോഗിക്കുന്ന ഒരു തന്ത്രം തന്നെയാണ് ഈ പരിഹാസം. അങ്ങനെ ഈ പരിഹാസം വഴി ഈ പരിഹാസം നടത്തുന്ന ആൾക്കാർക്ക് ഒരു മാനസിക സുഖം കിട്ടുന്നു, അവരുടെ മാനസിക സംഘർഷം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു, അവർ റിലാക്സ് ആകുന്നു. മാത്രമല്ല ഒരു ഗ്രൂപ്പിൽ നിന്ന് പറയുകയാണെങ്കിൽ അവർക്ക് അവിടെ ആളാകാൻ വേണ്ടി ഒരു അവസരം കിട്ടുകയാണ്. എന്നാൽ ഇതിന് ഒരു ദൂഷ്യവശമുണ്ട്. അതായത് ആരാണോ പരിഹാസത്തിന് പാത്രമാകുന്നത്, ആ ഇരയാകുന്ന ആൾക്കാർ അവരുടെ മാനസിക നിലയും കൂടി നിങ്ങളൊന്ന് നോക്കണം. അവർ ചിലപ്പോൾ ഈ പരിഹാസം കൊണ്ട് തന്നെ തകർന്നടിഞ്ഞു പോയെന്നിരിക്കും. അവർക്ക് അവരുടെ ശുഭാപ്തി വിശ്വാസമെല്ലാം നശിച്ച്, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ അവർ അതിൽ നിന്ന് മാറി അവർ പരാജയം നേരത്തെ തന്നെ അങ്ങ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, പരിഹസിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിനെ അത് മുറിവേൽപ്പിക്കും. അങ്ങനെ വരുമ്പോൾ അവർ നിരാശയിലേക്ക് പോകാം, അശുഭമായിട്ട് ചിന്തിക്കാം, അല്ലെങ്കിൽ ആത്മഹത്യ, അല്ലെങ്കിൽ ഡിപ്രഷൻ, അങ്ങനെ പലതരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങൾക്കും പരാജയങ്ങൾക്കും ഒക്കെ ഈ പരിഹാസങ്ങൾ വഴിയായിട്ട് പലർക്കും ഇടയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ശാപം നിങ്ങളുടെ തലയിൽ വരുത്താൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. ഇനി പരിഹസിച്ച് മറ്റുള്ളവരെ പരിഹസിച്ച് ചിരിക്കണം എന്ന് നിർബന്ധമുള്ളവർ ചെയ്യേണ്ട ഒരു വിദ്യ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് ദൂരെയുള്ള ആൾക്കാരെക്കുറിച്ച്, ഒരിക്കലും നിങ്ങൾ കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത ആൾക്കാരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ്, അതായത് നിങ്ങൾ ടി വിയിൽ എന്തെങ്കിലും കണ്ടിട്ടോ അല്ലെങ്കിൽ പത്രവാർത്തകളിലൂടെ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തമാശ രീതിയിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടോ അത് നിങ്ങൾ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്കും ദോഷമില്ല, അവർക്കും ദോഷമില്ല. അപ്പോൾ പ്രത്യേകം ഓർക്കേണ്ടത്, നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ, ജോലിസ്ഥലത്തുള്ള ആളുകൾ അല്ലെങ്കിൽ അയൽപക്കത്തുള്ളവർ, ഇങ്ങനെയുള്ളവരെ പരിഹസിക്കാൻ ഒരിക്കലും പോകരുത്. അത് നിങ്ങൾക്കും ചിലപ്പോൾ അവരുടെ പ്രതികാരത്തിന് പാത്രമായി നിങ്ങളും അതിന് ഇരയായെന്ന് വരാം. ഇങ്ങനെ പലതരം പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ നിത്യസംഭവങ്ങളായിട്ട് തീർന്നിട്ടുണ്ട്. വലിയ വലിയ കുറ്റകൃത്യങ്ങൾക്ക് വരെ ഒരു പരിഹാസവാക്ക് കാരണമായിട്ടുണ്ട്. പരിഹാസം രണ്ട് രീതിയിലാണ് ആൾക്കാർ എടുക്കുക. ചിലർ അതിനെ വിമർശന ബുദ്ധിയോടെ എടുക്കും, അല്ലെങ്കിൽ കൂടുതൽ ഉയരാൻ വേണ്ടിയുള്ള ഒരു വാശിക്ക് അതിന് കാരണമാകും, അല്ലെങ്കിൽ ചിലരാണെങ്കിലോ അത് പരാജയം ആകാനായിട്ടും അശുഭമായിട്ട് ചിന്തിക്കാനും അതുപോലെ തന്നെ ജീവിതത്തിലെ നഷ്ടങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നെഗറ്റീവായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. മറുവശത്ത് പോസിറ്റീവായി പോകുന്ന അവസ്ഥയും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പരിഹാസത്തെ മറികടന്ന് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് നല്ല കാര്യം ചെയ്താലും അതിൻ്റെ രണ്ട് വശമുണ്ടാകും, കുറ്റം പറയാൻ ആൾക്കാരുണ്ടാകും. പക്ഷേ അതിനെയൊക്കെ മറികടന്ന്
അതിൻ്റെ മേളിലുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഈ ഇന്ന് നിങ്ങളെ പരിഹസിച്ച ആൾക്കാരെല്ലാം കൈയടിച്ചിട്ട് പറയും, ഞങ്ങൾ അവനെ അന്ന് സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് അവൻ ഈ നിലയിലെത്തിയത്, അങ്ങനെ പറയും. ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കിയാൽ ചിലർ പരിഹാസത്തെ വിറ്റ് സമ്പന്നരായ ആൾക്കാരുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ്, അദ്ദേഹത്തെ പലരും ടി വി ഷോയിലും പലതരം പരിപാടികളിലും അദ്ദേഹത്തെ കൂട്ടായിട്ടിരുന്ന് ഒരു ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരിരുന്ന് കണ്ടമാനം കളിയാക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ശൈലിയിലൂടെ മറുപടി പറഞ്ഞ് ആ പരിപാടി വളരെ രസകരമാക്കി തീർക്കുന്നു. ആൾക്കാരതിനെ ഒരുപാട് കാണുന്നു, അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യൂവേഴ്സ് ഉള്ളതുകൊണ്ട് പരസ്യവും കൂടുതൽ കിട്ടുന്നു. അങ്ങനെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഒരു അങ്ങനത്തെ ഒരു പരിപാടിക്ക് തന്നെ ലക്ഷങ്ങളാണ് അദ്ദേഹത്തിന് വരുമാനം കിട്ടുന്നത്. അദ്ദേഹത്തെ പരിഹസിക്കുന്നതിലൂടെ അദ്ദേഹം തന്നെ നേട്ടങ്ങൾ കൊയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു ബുദ്ധിമാനാണ് അദ്ദേഹം. മറ്റൊരു ഉദാഹരണം കൂടി പറയാം. എനിക്ക് പരിചയമുള്ള ഒരു ചേട്ടനാണ് ജോസി ഏട്ടൻ. അദ്ദേഹം ചെറുപ്പകാലത്തൊക്കെ ദാരിദ്ര്യത്തിലൂടെയൊക്കെ കടന്നു പോയതുകൊണ്ട് അദ്ദേഹത്തെ പലരും കളിയാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നേരം അവരെല്ലാം പോയി കഴിയുമ്പോൾ അദ്ദേഹത്തോട് വലിയവരും ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുമ്പോൾ പറയുന്ന ഒരു വാചകം ഞാനത് ഇപ്പോഴും ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പോളിസി ഇതായിരുന്നു, നായ്ക്കൾ കുരച്ചാൽ ചന്ദ്രൻ്റെ പ്രഭ മങ്ങുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചു. അദ്ദേഹം ഇപ്പോൾ വളരെ നല്ല സാമ്പത്തിക നിലയിലും നല്ല രീതിയിലും ജീവിക്കുന്നു. എന്നാൽ അദ്ദേഹത്തെ കളിയാക്കിയവരാകട്ടെ, പലരും അധഃപതനത്തിലൂടെ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പരിഹാസത്തിൽ തളരാതെ അത് ഉയർച്ചയ്ക്കുള്ള ഒരു നിങ്ങളെ വാശി കൂട്ടുന്ന ഒരു എനർജി ബൂസ്റ്ററായിട്ട് തന്നെ നിങ്ങൾ കരുതണം. അങ്ങനെ ഒട്ടേറെ ആളുകൾ വെല്ലുവിളികൾ സ്വീകരിച്ച് അത് മറ്റുള്ളവരുടെ പരിഹാസത്തെ ഉത്തേജന വസ്തുവായിട്ട് തന്നെ കൂട്ടി അവർ മുന്നോട്ട് പോയി വിജയിച്ചിട്ടുണ്ട്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, നിങ്ങൾക്കിടയിലും അങ്ങനെയുള്ളവരുണ്ട്. അതെല്ലാം ഒന്ന് നിരീക്ഷിച്ച് നിങ്ങളുടെ ആ പരിഹാസത്തെ മറികടക്കുന്ന ഒരു നല്ല ആത്മബലം നിങ്ങൾക്കെല്ലാവർക്കും ദൈവം തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം.